ടെക് സെഞ്ചുറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഇ ബുൾജെറ്റിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഷമ്മോനെ ചേട്ടാ, വിമലേട്ടാ, നമ്മുടെ ഇ ബുൾജെറ്റിനെ പറ്റി എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? എനിക്ക് പറയുകയാണെങ്കിൽ രണ്ട് പാവപ്പെട്ട പിള്ളേർ അവർ ഇത്രയും നന്നായിട്ട് വീഡിയോ ചെയ്ത് വന്നിട്ട് ഇത്രയും ആൾക്കാർ നമ്മളെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വാൻ ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ രണ്ട് പിള്ളേരാണ്. അപ്പോൾ അത് പോട്ടെ, അവർ എന്തോ ആയിക്കോട്ടെ, അവർ കാണിച്ചത് നിയമലംഘനം, ഈ ലൈറ്റ് കാര്യങ്ങൾ ഇട്ടത് അല്ലെങ്കിൽ നിയമലംഘനമാണ് സംബന്ധിച്ച് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നിയമലംഘനം കാണിച്ചതിൻ്റെ പേരിൽ അവരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടികളെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് എനിക്കറിയത്തില്ല. അവർ ചെയ്തത് കൊലപാതകം കുറ്റമോ പീഡനമോ മറ്റോ ഒന്നും അല്ലല്ലോ. അവരാരെങ്കിലും പീഡിപ്പിച്ചോ അല്ലെങ്കിൽ അവരാരെങ്കിലും കൊന്നു, അതല്ലെങ്കിൽ ജാമ്യത്തിൽ അറിഞ്ഞിട്ട് മുങ്ങി നടന്നു, അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. അവർ മോഡിഫൈഡ് ചെയ്തു, അത് പ്രശ്നമായി, അവിടെ RTPC പോയി, അവരുടെ ചെറുക്കൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവിടെ പോയി, അവർ ആ വണ്ടി അത്ര സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും അവർ അത്ര ഇമോഷണലായിട്ട് അവിടെ പെരുമാറിയത്. പക്ഷേ അതിന് ഇങ്ങനെ എന്താ പറയുക, വലിയ കൊടും ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നത്, ഇവിടെ 3 വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിച്ചവന്മാരൊക്കെ എത്ര സേഫ്റ്റി ആയിട്ടോ ആരും ഉപദ്രവിക്കാത്ത രീതിയിൽ അത്രയും പോലീസുകാർ പറഞ്ഞു കൊണ്ടുവന്നത് എന്തുകൊണ്ട് അവർക്ക് അവർ പരിഗണന കൊടുത്തില്ല? ഇത് വ്യക്തമായ, അതായത് വ്യക്തമായ, ഇത് വെളിയിൽ നിന്ന് ഒരാൾ കണ്ടാൽ മനസ്സിലാവും. ഏതൊരു മലയാളിക്കാണെങ്കിലും ഏതൊരു ബുദ്ധിയുള്ള ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്കാലും മനസ്സിലാവും, ഇത് നല്ല രീതിക്ക് പൈസ തന്നിട്ടുള്ള ഒരു കളികൾ തന്നെയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതിപ്പോൾ നമ്മളെ ബ്ലോഗർമാരുടെ ഇടയിൽ നിന്ന് വന്ന ബ്ലോഗർമാരുടെ, ഇവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതായത് ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോക്ക് മുമ്പ് കണ്ട ആൾക്കാർക്കറിയാം, ഇവർ അതായത് അന്യസംസ്ഥാനത്ത് ഒരുപാട് തൊഴിലാളികൾ, ബസ് തൊഴിലാളികൾ കൊടിയിങ്ങുന്ന സമയത്ത് ഒരു മീഡിയ പോലും റിപ്പോർട്ട് ചെയ്യാൻ മടിച്ച സമയത്ത് അന്ന് അവിടെ ചെന്നിട്ട് ആ ഒരു കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചതുവരാണ്. അപ്പം 2-3 ട്രാവൽസുകാരുമായിട്ട് ഇവർക്ക് ആ ട്രാവൽസുകാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയുന്നത് തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാം, 2-3 ട്രാവൽസുകാർ അവർക്ക് വധഭീഷണി വരെ മുഴക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും പിന്നെ വേറൊരു പ്രമുഖ യൂട്യൂബർ ഇവരെ ഇടയ്ക്ക് വെച്ചിട്ട് വന്ന് താങ്ങിയിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബറുടെ ഭാഗത്ത് നിന്നും ആവാം. അല്ല, അത് മാത്രമല്ല, ഇവർക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു, സ്പോട്ടിൽ പറഞ്ഞായിരുന്നല്ലോ അന്ന്. അന്നത്തെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് റോങ് ഇൻഫർമേഷൻ ഒക്കെ വന്നായിരുന്നു, കാരണം അവർക്ക് നല്ല രീതിയിൽ പണി കൊടുക്കും, നിങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അവർ വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ അവരൊരു വീഡിയോ കാണുകയുണ്ടായി ഓഫീസിൽ വെച്ചിട്ട് അതേപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയുന്നു. ആ വീഡിയോയിൽ എടുത്തറിയാൻ പറ്റുന്നുണ്ട് ഒരു പോലീസുകാരെ ലാപ്ടോപ്പ് തള്ളി താഴെ ഇടുന്നുണ്ട്, അങ്ങനെ പൊതുമുതൽ കേസെടുക്കും. ഇവിടെ കേരളത്തിലെ മന്ത്രിമാരുടെ വണ്ടിക്കകത്ത് കക്കം തൂണി ഇട്ടേക്കുന്നു, അതിന് പ്രശ്നമല്ലേ? അവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഗാർഡ് വെച്ചേക്കുന്നു, അത് നിയമലംഘനമല്ലേ? അത് നിയമലംഘനമല്ലേ? അതെന്താ നിയമലംഘനത്തിന് കൂട്ടത്തില്ലേ? അതുപോലെ തന്നെ കേരളത്തിൽ വേറെ എത്ര ബസ്സുകൾ, 6-8 എന്ന് പറയുന്ന ഒരു ബസ് ഈ പറയുന്ന ഇ ബുൾജെറ്റിൻ്റെ വണ്ടീൻ്റെ അപ്പുറം മോഡിഫൈ ചെയ്തിട്ട് കേരളത്തിൻ്റെ നിരത്തിലൂടെ ഓടുന്നുണ്ട്. ഒരുത്തനെ എന്തുകൊണ്ട് MBD ഒരു സൈറ്റിനകത്ത് മറ്റിനകത്ത് കൊണ്ടിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റുന്നില്ല? ഇത് വ്യക്തിപരമായിട്ട് ഒരുത്തൻ വളർന്നു വരുന്നത് മറ്റൊരുത്തിന് കാണുന്നില്ല, അതാണ് മലയാളി. കേരളത്തിൻ്റെ നടത്തിൽ ഇതിലും മോഡിഫൈ ചെയ്ത് എത്ര വണ്ടികളുണ്ട്? ചെറിയ ചെറിയ കാറിനകത്ത്, എന്ത് സ്വിഫ്റ്റ് കാറിനകത്ത് വരെ ബാക്കിൽ സൈക്കിൾ കാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലേ? അതിനൊന്നും ആർക്കും പ്രശ്നമല്ലേ? ഒരുത്തം വളരുന്ന വേറൊരു ഇഷ്ടം, അതായത് ഒന്നും ഇല്ലായ്മ വന്നവരാ അവര്, ഒന്നും ഇല്ലായ്മ വന്നവരാ. പിന്നെ ഞാൻ കേട്ടെ, മോഡിഫൈഡ് ചെയ്യുന്ന സാധനങ്ങൾ കേരളത്തിൽ ടാക്സ് അടച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം വണ്ടിക്കകത്ത് വെക്കാൻ പാടില്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ടാക്സ് അടച്ചിട്ട് കടകളിൽ വിൽക്കുന്നു? കടലിൽ വെച്ച് ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അലമാരിൽ ലൈറ്റ് എത്തിച്ച് വെക്കാനാണ് ഈ സാധനങ്ങൾ. ഈ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കേരളത്തിൽ നിയമപരമായിട്ട് നിർത്തിക്കും, ഈ സാധനം വരുന്നത് നിർത്തലാക്കണം. അങ്ങനെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ ആൾക്കാർ കൊണ്ട് മേടിച്ചു, പിന്നെ തന്നെ ഈ സാധനം മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് അലമാരിട്ട് ലൈറ്റ് വെക്കാനാ? പിന്നെ പിള്ളേര് അവിടെ പോയിട്ട് അവരുടെ കയ്യിൽ തെറ്റുണ്ട്, ആ ഓഫീസിൽ പോയിട്ട് അവർ ലൈവ് ഇട്ട് അവരുടെ ഭാഗത്ത് തെറ്റാണ്, ആ തെറ്റാണ്. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല? കാരണം ആ വീഡിയോ കാണുന്ന ഓരോരോ വ്യക്തി അത് മനസ്സിലാവും. എന്ത് ഇതായിട്ട് അവരെ കൊണ്ടുപോയത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ എന്നെ പോലെ ഓരോരോ മലയാളികൾക്ക് ഇത് തന്നെ പറയാം. പക്ഷേ ഇതിന്റെ ഇടയിൽ കമന്റ് ബോക്സിന്റെ ഇടയിൽ വന്നിട്ട് അവരെ വന്നിട്ട് തെറിവിളി. അപ്പോ അത് അവരെ പിടിച്ചു തന്നെ എന്റെ കമന്റ് ബോക്സിനകത്ത് വന്ന തന്തയ്ക്ക് വിളിക്കാനും ഓരോരുത്തരും അവരവരുടെ റിയാക്ഷൻ അവരവർ ഇത് ചെയ്യുന്നു. ഇപ്പം ഇന്നലെ മറ്റേ കൊല്ലത്ത് ആ ചെക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇവർക്കെതിരെ അത് പക്ഷെ തെറ്റാണ്. എംപിരി എന്ന് വെച്ച ഒരു ഗവൺമെന്റിന്റെ ഒരു ഇത് ചുമതല ഇരിക്കുന്നവരെ തെറിപിടിച്ചത് തെറ്റാണ്. പക്ഷെ ഇവരുടെ ഭാഗത്ത്, ഇബ്രിജിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നല്ല, തെറ്റുണ്ട്. അവർ ആ ഓഫീസിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഓവറായിട്ട് അവർ ആ ഒരു വണ്ടിയായിട്ട് അറ്റാച്ച്ഡ് ആയതാണ് അവർ ഇമോഷണലായത്. പക്ഷെ അവർ അത്രയും റിയമായിട്ട് വലിച്ചയച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല.
ഒരു കാര്യമില്ല. പിന്നെ അതിനകത്ത് പറയുന്നത് അവരുടെ യൂട്യൂബിൻ്റെ ചാനൽ റേറ്റിംഗ് കൂട്ടാനാണ്, അങ്ങനെ റേറ്റിംഗ് ഇത്രയും മില്യൺ കണക്കിന് ഫോളോവേഴ്സും അവർ റേറ്റിംഗ് കൂട്ടാനാണെങ്കിൽ ഇത്ര ജി പരിപാടി കളിക്കേണ്ട കാര്യമില്ല, അവർക്ക് അവിടെ ഒന്നും ചെയ്യുന്ന ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ഫാൻസ് ഫോളോവറിനെ കുറിച്ച് കേരളത്തിലുള്ള ഓരോരോ കുഞ്ഞുങ്ങൾക്ക് വരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നെ അവർക്കെതിരെ ക്യാമ്പയിനിങ് ഒക്കെ ഇടയ്ക്ക് നടത്തി. നമ്മുടെ മല്ലു ട്രാവലർ വണ്ടി ഇറക്കിയില്ലേ, അതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, പലരും പല രീതിയിൽ വണ്ടി ഇറക്കി നാട്ടിൽ ചെന്നിട്ട് ഒരു വണ്ടിയുടെ മേളിൽ ഇരുന്നിട്ട് അതിപ്പോ പിന്നെ എന്താ പറയാ, ഇപ്പൊ ഞാനാണ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടിൽ കാരണത്തിരിക്കുമ്പോഴത്തേക്ക് ഞാനും പറയുന്നത് ഇങ്ങനെ, പക്ഷെ ആ പുള്ളിക്കാരൻ പറഞ്ഞത് വേറെ രീതിയിലാണ്. പിന്നെ വണ്ടിയുടെ വിലയൊക്കെ പറഞ്ഞത് 1 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ഇച്ചിരി തള്ള. ഇവിടെ സത്യം പറയാം, സത്യം പറയാം, നമുക്ക് നമ്മള് ചെറിയ ചെറിയ വണ്ടികളിൽ ഇവിടെ പോയിട്ടില്ല. നമ്മൾ പോകുന്ന വണ്ടിക്കൊക്കെ നമുക്ക് സാധാ പോലെ വണ്ടികൾ കാണാൻ പറ്റും. മല്ലു ട്രാവലർ ഒന്ന് വിചാരിക്കണം, ഈ ബസ്സിനകത്ത് ഇരിക്കുന്ന ലോറി ഡ്രൈവർമാരുടെ മുമ്പിൽ നിങ്ങൾ റാപ്റ്റർ പോകുമ്പോഴത്തേന് അത് ഉറുമ്പ് അതൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. പിന്നെ ഈ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര ഇമ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ടാക്സ് അടച്ചിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ 1 കിലോ വണ്ടിയുടെ വില 1 കോടി രൂപ ആകത്തില്ല. ഇവിടുത്തെ വണ്ടിയുടെ വില ഇവിടെ എല്ലാവർക്കും അറിയാം. എൻ്റെ കുവൈറ്റിൻ്റെ ഞാൻ നിൽക്കുന്ന വീട്ടിൽ ഞാൻ ആട്ടിനെ കൊണ്ടുവന്ന് ഫുഡ് മേടിക്കാൻ പോകുന്നത് ആ വണ്ടിക്കകത്താണ്. റാപ്റ്റർ 2019 മോഡൽ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ബ്രോ, നിങ്ങൾക്ക് എന്താണ് പറയണം നമ്മുടെ മല്ലു ട്രാവൽ, നമ്മുടെ ഈ ബുജറ്റിനെ പറ്റി? ഞാൻ എന്ത് പറയാം, നമ്മുടെ സുഹൃത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അത് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിന് എനിക്ക് തോന്നണം 99% അസൂയാണ്. അതെ, മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അസൂയാണല്ലോ. കാരണം ഒരാൾ രക്ഷപ്പെട്ട കാണാൻ ഇഷ്ടമല്ല. അതെ, പിന്നെ അവർ പാവപ്പെട്ട രണ്ട് ചെക്കന്മാരാണ്. അങ്ങനെ യൂട്യൂബിൽ തുടങ്ങി കുറച്ച് ഇതൊക്കെയായി, അപ്പോൾ ആൾക്കാർ കുറച്ച് അസൂയ. നിയമം എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അവർ ചെയ്തത് തെറ്റാണ്, പക്ഷേ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്, അവർ ന്യായീകരിക്കല്ല. പക്ഷെ അവരുടെ അടുത്ത് ആ കാണിച്ച പ്രവണത ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർ എന്ത് ചെയ്തിട്ടാ? അല്ല, എങ്കിൽ പിന്നെ നമ്മുടെ KSRTC ബസ്സൊക്കെ ഇപ്പോൾ എത്രയോ മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ KSRTC ബസ്സിൽ ഇപ്പോൾ ഒത്തിരി പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിരോധിക്കണം. KSRTC ബസ് പോട്ടെ, KSRTC ബസ് പോട്ടെ. ഈ മന്ത്രി ഈ കർട്ടൻ തുണി ഇട്ടിട്ട് ഒരു മന്ത്രി, അതായത് അതും നിയമമാണ്, അത് പോട്ടെ, എല്ലാം പോട്ടെ. പിങ്ക് പോലീസ്, വെള്ള ടാഗ്, വെള്ള സ്വിഫ്റ്റ് കാറ്, അതിനകത്ത് പിങ്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിവാഹനകത്ത് ആപ്ലിക്കേഷനകത്ത് ഏതെങ്കിലും ഒരു പിങ്ക് പോലീസിൻ്റെ വണ്ടി ആ നമ്പർ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. അതിനകത്ത് കൊടുത്തേക്കുന്ന വൈറ്റ് കളർന്ന്, അല്ലെങ്കിൽ സിൽവർ കളർന്ന്, അല്ലെങ്കിൽ പേൾ വൈറ്റ് എന്ന് കൊടുത്തേക്കുന്നത്, അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴത്തേന് ആ ഒരു പിന്നെ വണ്ടിയുടെ RC ബുക്കിനകത്ത് അതെന്ത് ചെയ്യണം, അത് ഉൾക്കൊള്ളിക്കണോ വേണ്ടായോ? എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ അതും നിയമലംഘനമെന്നാണ് പറയുന്നത്? നിയമലംഘനമാണ്, അത് നിയമലംഘനമല്ലേ? അതപ്പം പൊതുജനങ്ങൾക്ക് ഒരു നിയമം, ഭരിക്കുന്നവർക്ക് ഒരു നിയമം, അങ്ങനെയുണ്ടോ? നിങ്ങൾ പറ ശരിയാണ്. അപ്പോ ഓക്കെ, ഇത്രയും സഹകരിച്ചതിന് നന്ദി, നന്ദി. ആളുകളെ കണ്ടല്ലോ, ഇവരുടെ പ്രതികരണം കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒത്തിരി പേർക്ക് ഇത് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആ പാവപ്പെട്ട പിള്ളേരെ ദ്രോഹിക്കാതിരിക്കുക, കാരണം നിങ്ങൾ സഹായിച്ചില്ലേലും, അല്ലേ, സഹായിച്ചില്ലേലും ഇല്ലാന്ന് പറയുന്നില്ല, അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ലൈവ് ഇടുക, അല്ലേ, ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയി ലൈവ് ഇടുക, അത് തെറ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. കാരണം ഇപ്പോൾ ടിക്ടോക്കിൽ ഇപ്പോൾ കുറേ പേര് വന്നിട്ട് അവരൊക്കെ ഇടുന്നു കൊണ്ട് തലയ്ക്ക് വിളിക്കുന്നു, അത് എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ലതിന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയൊക്കെയുള്ള പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം വരെ നമ്മുടെ ചാനൽ കാണി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അവിടുത്തെ നമ്മുടെ വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.